അസ്സലാമു അലൈക്കും. ഹായ് ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. യെസ്, നമ്മളിന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ, ബ്രഷ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ എടുക്കുന്നില്ല. നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ വേറെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുകയാണ്. അതേപോലെ ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാ ഇവിടെ പ്രൈമർ എടുത്തിട്ടുണ്ട്. ഈ പ്രൈമർ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ലെമൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ പ്രൈമറെ ലെമൺ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈമർ എടുക്കുക, ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ലെമൺ വെച്ചിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കും, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ലായിരുന്നു. ഈ നമുക്ക് എന്താ പറയുക, ഇതിനേക്കാളും നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതൊരു ചലഞ്ച് ആയിപ്പോയില്ലേ. സോ അപ്പോൾ നമ്മുടെ പ്രൈമർ നമ്മളവിടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തക്കാളി. അപ്പോൾ അതാ നമ്മൾ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തക്കാളി വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഗേസ്. അപ്പം ബ്ലെൻഡ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമർ ബ്ലെൻഡ് ചെയ്തതുപോലെ തന്നെ ഒട്ടും ബ്ലെൻഡ് ആകുന്നില്ല. ഇതാണ് ഗേസ് പുട്ടിയടിക്കുക എന്ന് പറയുന്നതിന് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇത് ഉപമിക്കാട്ടോ. അത്രയ്ക്ക് വൃത്തികേടായിരുന്നു നേരിൽ കാണാനായിട്ട്. ഒട്ടും ബ്ലെൻഡ് ആവാത്തൊരവസ്ഥയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കട്ടോ. കൺസീലർ പിറകിൽ ഒളിച്ചിരിക്കുന്നത് ബാറ്ററി. ഓക്കെ, അപ്പം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററിയാണ് കേട്ടോ. ഞാൻ കുറേ ഈ കൺസീലർ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതി കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടാത്തപ്പോൾ അവസാനത്തെ ഇതായിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തത്, നമ്മുടെ ബാറ്ററി എടുത്തത്. അപ്പോൾ അതാ നമ്മൾ ബാറ്ററി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് കണ്ണിനടിയിൽ അത്യാവശ്യം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റി, കണ്ണിന് മുകളിൽ പറ്റിയില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ആ ബാറ്ററിയുടെ എന്തോ ഒരു സുന ചെറുതായിട്ട് കണ്ണിൻ്റെ അവിടെ ഒന്ന് കൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ബ്ലെൻഡ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോലം. നെക്സ്റ്റ് കോമ്പാക്റ്റിന് നമ്മൾ ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഇതെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ദേഹം തേക്കാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ നമ്മളിപ്പം കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് കോമ്പാക്റ്റ് പൗഡറിൽ ഒന്ന് മുക്കിയെടുക്കുക, മുക്കിയെടുക്കുക, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്തു ഗേസ്. അതിന് ശേഷമാണ് മൂക്കൂത്തി അവനെ കയറി ഒന്ന് പിടിച്ചത്. പിന്നെ അതൊക്കെ ഒന്ന് വലിച്ചൂരിയെടുക്കാൻ കുറച്ച് പാട് വിട്ടു. അപ്പോൾ അതാ ഏകദേശം ആ ഒരു ബേസിക്കായിട്ടുള്ള മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോ പെൻസിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഐ ഷാഡോ പാലറ്റിന് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ട് തേച്ച് തേച്ച് പണ്ടാരടങ്ങിയ ഒരു ബ്രഷാണ് കേട്ടോ. പുതിയ പ്രശ്നം എന്തായാലും നമ്മൾ ഇതേപോലത്തെ ചലഞ്ചിലൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ തേച്ച ഒരു പഴയ ബ്രഷ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഈ നമ്മൾ ഐ ഷാഡോ ആണ് കേട്ടോ ഇടുന്നത്. ഇത് ആക്ച്വലി ഒരു ഹാക്കാണ് കേട്ടോ, അതായത് പേപ്പർ വെച്ചിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന ഒരു ഹാക്കുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു, എങ്കിലും ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നും അത്രയധികം കിട്ടിയില്ല നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്ന പോലെ. ദെൻ അപ്പം അതും അവിടെ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മുടെ ഐ ഷാഡോയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഐലൈനറാണ്. ഇത് എഴുതാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ സ്പൂണിനെയാണ്, സ്പൂണെ. ഓക്കെ, അപ്പോൾ അത് ആ സ്പൂണ് നമ്മളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് ഐലൈനർ എങ്ങനെയാണോ എഴുതുന്നത് അങ്ങനെ എഴുതി കൊടുക്കും. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒരു കണ്ണ് എഴുതിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റി. ചെറിയൊരു വിങ്ങൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ കുറച്ചൊന്ന് നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഒരു കണ്ണ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒരു കണ്ണ് ടോട്ടലി കുളമായി ഗേസ്. അടുത്തത് മസ്കാര ആട്ടോ. അതിന് നമ്മൾ എഗെയിൻ ബ്രഷ് തന്നെയാണ് എടുക്കുന്നത്, വേറെ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല കേട്ടോ, മസ്കാര മുകളിൽ നമ്മൾക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിരുന്നു. നമ്മുടെ സാധാരണ മസ്കാര അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ താഴെ മാത്രം കുറച്ച് ബുദ്ധിമുട്ടി.
അടുത്തത് കോണ്ടോർ ആട്ടോ. അതിന് നമ്മൾ കോണ്ടോറ് സ്പൂണിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡാക്കി കൊടുക്കുന്നു. പക്ഷെ ബ്ലെൻഡ് ആയിട്ടില്ല കേട്ടോ, ഒട്ടും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മുടെ കോണ്ടോറിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി കഴിഞ്ഞു. അടുത്തത് വന്നിട്ട് ബ്ലഷ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. യെസ്, അതിൻ്റെ ബാക്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലുക്ക് വന്നിട്ട് കറക്റ്റ് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിനകത്ത് ആ പടം വന്ന് തോന്നുന്നു. ബിന്ദു പണിക്കറിൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്കട്ടോ. അടുത്തത് പച്ചമുളക് വെച്ചിട്ട് എന്താണെന്നല്ലേ. യെസ്, നമ്മൾ പച്ചമുളക് വെച്ചിട്ട് അയിലേറ്റർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. വേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ലായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല, ഒരുമാതിരി എന്തോ ബ്ലെൻഡ് ആവുന്നില്ല അത്ര തന്നെ. പിന്നെന്താ അടുത്തത് വന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഈ ലോകത്താരും ചെയ്യാത്തൊരു സംഭവമാണ്. മെഴുകുതിരി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് സ്പൂണ് വെച്ചിട്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പം നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം ഗേസ് ആ ഒരു നമ്മുടെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മേക്കപ്പിൻ്റെ അവസ്ഥകൾ ഇതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഥകളിയാണ് ഗേസ്. ഓരോരോ എന്താ പറയുക എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ ഇതാണ് ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ കണ്ണൊക്കെ ഒരു കണ്ണ് കുഴപ്പമില്ലായിരുന്നു, പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്തൊക്കെ ആകെ കുളമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ, സീ യു.